നമസ്കാരം ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകളിലേക്ക് പൊന്മുടിയിൽ കെഎസ്ഇബി പാട്ടത്തിന് നൽകിയ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ പരിശോധനയ്ക്കെത്തിയ റവന്യൂ സംഘത്തെ രാജാക്കാട് സഹകരണ ബാങ്ക് അധികൃതർ തടഞ്ഞു കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലല്ലാതെ സർവേ അനുവദിക്കില്ലെന്ന് ബാങ്ക് ഭരണസമിതി കെഎസ്ഇബി രാജാക്കാട് സഹകരണ ബാങ്കിന് ഭൂമി പാട്ടത്തിന് നൽകിയത് ഹൈഡൽ ടൂറിസം നടത്തിപ്പിന് ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്ന വന്യജീവികളുടെ ആക്രമണം തടയാൻ ജനകീയ ജാഗ്രത സമിതിയുടെ പ്രവർത്തനം ശക്തമാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വന്യജീവി സംരക്ഷണത്തിനൊപ്പം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ശ്രമിക്കും നഷ്ടപരിഹാരത്തുക സമയബന്ധിതമായി ലഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി 50 വർഷം കാലാവധിയിൽ സ്ഥാപിച്ച പെൻസ്റ്റോക്ക് പൈപ്പുകൾ 82 വർഷം പിന്നിട്ടിട്ടും മാറ്റി പുനർസ്ഥാപിക്കാൻ നടപടിയില്ല പള്ളിവാസൽ പവർ ഹൗസിലേക്കുള്ള നാലാമത്തെ പൈപ്പിൽ തുരുമ്പെടുത്ത് ചോർച്ച ശക്തമായി ദുരന്തഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട് നാട്ടുകാർ വണ്ടൻമേട് പുതുവൽ സ്വദേശി രഞ്ജിത്തിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു രഞ്ജിത്തിന്റെ ഭാര്യ അന്നയലക്ഷ്മി അറസ്റ്റിൽ ചിന്നക്കനാൽ ബി എൽ റാമിൽ യുവാവിനെ എയർ ഗൺ കൊണ്ട് വെടിവെച്ച സംഭവത്തിൽ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു വിശദമായ വാർത്തകളിലേക്ക് പൊന്മുടിയിൽ കെഎസ്ഇബി പാട്ടത്തിന് നൽകിയ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ പരിശോധനയ്ക്കെത്തിയ റവന്യൂ സംഘത്തെ രാജാക്കാട് സഹകരണ ബാങ്ക് അധികൃതർ തടഞ്ഞു കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലല്ലാതെ സർവേ അനുവദിക്കില്ലെന്ന് ബാങ്ക് ഭരണസമിതി അറിയിച്ചു ഹൈഡൽ ടൂറിസം നടത്തിപ്പിനായാണ് കെഎസ്ഇബി രാജാക്കാട് സഹകരണ ബാങ്കിന് ഭൂമി പാട്ടത്തിന് നൽകിയത് പൊന്മുടി ഡാമിന്റെ ഭാഗമായ 21 ഏക്കർ ഭൂമിയാണ് ഹൈഡൽ ടൂറിസം നടത്തിപ്പിനായി രാജാക്കാട് സർവീസ് സഹകരണ ബാങ്കിന് 15 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയിരിക്കുന്നത് കെഎസ്ഇബി പാട്ടത്തിന് നൽകിയ ഭൂമിയിൽ റവന്യൂ പുറമ്പോക്ക് ഭൂമിയും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു 2019 ഒക്ടോബർ 4 ഉടുമ്പൻചോല തഹസിൽദാർ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച പരാമർശവും ഉണ്ടായിരുന്നു പാട്ടഭൂമിയിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച പ്രാഥമിക പരിശോധനയ്ക്കായാണ് റവന്യൂ സർവേ വിഭാഗം എത്തിയത് എന്നാൽ സർവേ നടപടികൾ അനുവദിക്കാതെ ജീവനക്കാരെ ബാങ്ക് അധികൃതർ മടക്കി അയച്ചു അവര് ഞങ്ങൾക്ക് അറിയിക്കുന്നില്ല അവരുടെ സാന്നിധ്യത്തില്ലാതെ ഇവിടെ വേറെ എന്തെങ്കിലും അവരോട് സ്വീകരിക്കാൻ ഞങ്ങൾ അനുവദിക്കാം പരിശോധിക്കണേ ഒരിടത്തും നമ്മുടെ ഹെഡ് ഓഫീസിൽ നിന്ന് ഉൾപ്പെടെ ആർക്കും നിങ്ങൾ വരുന്നതായിട്ടോ നിങ്ങൾക്ക് വേണ്ട സേവനം ചെയ്തു തരണതായിട്ടൊന്നും നമുക്ക് തന്നിട്ട് തന്നിട്ടില്ല നമ്മളെ ഔദ്യോഗികമായിട്ട് അറിയിക്കാതെ എന്തെങ്കിലും നിങ്ങൾക്ക് പരിശോധിക്കാതെ കെഎസ്ഇബിയിൽ നിന്നും നിയമപരമായാണ് ഭൂമി പാട്ടത്തിനെടുത്തിട്ടുള്ളതെന്നും വകുപ്പുതല തർക്കങ്ങൾ ഇരു വകുപ്പുകളും ചേർന്ന് പരിഹരിക്കണമെന്നും സർവേ കെഎസ്ഇബി അധികൃതരുടെ സാന്നിധ്യത്തിൽ നടത്തണമെന്നും ബാങ്ക് ഭരണസമിതി ആവശ്യപ്പെട്ടു സർവേ സംബന്ധിച്ച് ബാങ്കിന് ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിരുന്നില്ല നമ്മൾ തടഞ്ഞില്ല നമ്മളെ അറിയിക്കാതെയാണ് ഇപ്പൊ പൊടുന്നിനെ സർവേ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഈ ഭൂമിയെ സംബന്ധിച്ച് സർവേ നടത്താൻ വേണ്ടി വന്നിട്ടുള്ളത് അത് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഞങ്ങളെ ഏൽപ്പിച്ചു വന്നിട്ടുള്ള ഹൈഡൽ ടൂറിസത്തിന്റെയോ കെഎസ്ഇബിയുടെയോ അംഗീകാരമില്ലാതെ കൊണ്ട് അവരുടെ ആരുടെയും സാന്നിധ്യം ഇല്ലാതെ ഇവിടെ ഒരു നടപടിയും സ്വീകരിക്കാൻ ഞങ്ങൾക്ക് അനുവദിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിത് പറ്റിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ തർക്കമുണ്ടെങ്കിൽ അപൂർവമായി തീർക്കണം ഇവിടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഭൂമിയുള്ളതായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിവരവുമില്ല ഇവിടെ വർഷങ്ങളായി കെഎസ്ഇബിയുടെ കൈവശം വരുന്ന ഭൂമിയാണ് ഞങ്ങൾ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത് അതിനപ്പുറം വേറെ റവന്യൂവിന്റെ ഭൂമി ഞങ്ങൾ കയ്യേറിയോ ഞങ്ങളുടെ കൈവശവും നൽകിയില്ല അതാണ് വിഷയം അവര് ചെയ്യേണ്ട കാര്യമാണ് കെഎസ്ഇബി ഞങ്ങളെ ഭൂമി ഏൽപ്പിച്ചിരിക്കുന്നവര് എന്ത് പറയുന്നു അതിനനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു പക്ഷെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൂമി തിരിച്ചെടുക്കുക ഞങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിനും ആരെങ്കിലും ഒക്കെ ഉത്തരവാദിത്വം പറയേണ്ടി വരും ബാങ്ക് ഭരണസമിതിയുടെ പ്രതിഷേധത്തെ തുടർന്ന് സർവേ നടപടികൾ ആരംഭിക്കാതെ ഉദ്യോഗസ്ഥർ മടങ്ങി കെഎസ്ഇബിയുമായി ആലോചിച്ച സർവേ നടപടികൾ പൂർത്തീകരിക്കുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു അത് മുകളിൽ തീരുമാനം പറയും അതിനുശേഷം വീണ്ടും വരും അതുമായിട്ട് ബന്ധപ്പെട്ട് സാറോട് വെച്ചാൽ അറിയാവുള്ളൂ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല ഇപ്പൊ അവരെന്താ ബേസിക്കലായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നമ്മളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞു
ഇനിയിപ്പോ നമ്മൾ ഔദ്യോഗിക അറിയിപ്പ് കൊടുത്തതിന് ശേഷം അതെല്ലാം തഹസിൽദാരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് ചോദിച്ചാൽ ശരിയായിട്ട് പറയും. അപ്പൊ നമ്മൾ മടങ്ങും. ഞങ്ങൾ മടങ്ങും. വൈദ്യുതി വകുപ്പ് മുൻ മന്ത്രി എം മണിയുടെ മരുമകൻ വി എ കുഞ്ഞുമോൻ പ്രസിഡന്റായിട്ടുള്ള രാജാക്കാട് സർവീസ് സഹകരണ ബാങ്കിന് ഹൈഡൽ ടൂറിസത്തിനായി പാട്ടത്തിന് നൽകിയ ഭൂമിയിൽ സ്പൈസസ് പാർക്ക് എന്ന പേരിൽ ഏലം കൃഷി നടത്തിവരുന്നതായും ആരോപണം ഉയർന്നിരുന്നു. ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്ന വന്യജീവികളുടെ ആക്രമണം തടയാൻ ജനകീയ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം ശക്തമാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വനാതിർത്തി പങ്കിടുന്ന മേഖലയിലെ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയും ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനസംരക്ഷണ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തി ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന സമിതികൾ പുനഃസംഘടിപ്പിക്കണം. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവ സജീവമാക്കി സാമൂഹ്യ സംഘടനകളെയും ക്ലബ്ബുകളെയും സന്നദ്ധ പ്രവർത്തകരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജനകീയ സമിതികളാക്കി മാറ്റണം. വന്യജീവി സംരക്ഷണത്തോടൊപ്പം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നഷ്ടപരിഹാര തുക സമയബന്ധിതമായി ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കും. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത് തടയുന്നതിനുള്ള അതിർത്തി സുരക്ഷാ വേലികളും മറ്റ് പ്രതിരോധങ്ങളും നിർമ്മിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കാനും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശിച്ചു. യോഗത്തിൽ വിവിധ സ്ഥലങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അതാത് DFOയും പഞ്ചായത്ത് പ്രസിഡന്റുമായി സംയുക്തമായി ചർച്ച ചെയ്തു. 8 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരും വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, അഡ്വക്കേറ്റ് A രാജ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ADM ഷൈജു പി ജേക്കബ്, വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വന്യജീവി ആക്രമണത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കർഷക യൂണിയൻ എം ജില്ലാ പ്രസിഡന്റ് ബിജു ഐക്കര കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വന്യജീവി ആക്രമണം ജില്ലയിൽ രൂക്ഷമാകുമ്പോഴും ഈ വിഷയത്തിൽ ഇടപെടേണ്ട കേന്ദ്ര സർക്കാർ നോക്കുകുത്തിയായി മാറുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. 1972 കേന്ദ്ര വനനിയമത്തിലെ ചട്ടങ്ങൾ അടിയന്തരമായി ഭേദഗതി ചെയ്ത് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം മാതൃകയിൽ വൈൽഡ് ലൈഫ് ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ നടപ്പാക്കിയാൽ വന്യജീവികളുടെ ആക്രമണങ്ങളിൽ ജീവൻ പുലിയുകയും ഗുരുതര പരുക്ക് ഏൽക്കുകയും ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടതും വനനിയമം ഭേദഗതി ചെയ്യേണ്ടതും കേന്ദ്ര സർക്കാരാണ്. എങ്കിലും കേന്ദ്ര സർക്കാർ കർഷകദ്രോഹ നയങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വന്യജീവി ആക്രമണത്തിൽ ഒത്തിരിയേറെ തൊഴിലാളി സുഹൃത്തുക്കളും ഒത്തിരിയേറെ കൃഷിക്കാരും അവരുടെ ജീവൻ പുലിയുകയും ഗുരുതരമായ പരുക്കുകൾ പറ്റി വളരെ ദയനീയമായൊരു സ്ഥിതിയിൽ കർഷകർ എത്തിച്ചേർന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് 1972 വനനിയമം അടിയന്തരമായി അതിൻ്റെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് നമ്മുടെ മോട്ടോർ ആക്സിഡൻ്റ് ക്ലെയിം പോലെ തന്നെ വൈൽഡ് ലൈഫ് ആക്സിഡൻ്റ് ക്ലെയിം ട്രൈബ്യൂണൽ അടിയന്തരമായി നടപ്പാക്കിക്കൊണ്ട് കൃഷിക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്ന രീതിയിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി തയ്യാറാകണം എന്നാണ് കർഷക യൂണിയൻ ആവശ്യപ്പെടുന്നത്. കർഷക യൂണിയൻ എം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 22 രാവിലെ 10 ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിലേക്ക് കർഷക മാർച്ചും പ്രതിഷേധ ധർണയും നടത്തും. കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം പ്രൊഫസർ KA ആന്റണി സമരം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ബിജു ഐക്കര അധ്യക്ഷനായിരിക്കും. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തും. കർഷക യൂണിയൻ എം സംസ്ഥാന പ്രസിഡന്റ് റിജി കുന്നംകോട്ട് സമരപ്രഖ്യാപന രേഖ അവതരിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കർഷക യൂണിയൻ എം ജില്ലാ പ്രസിഡന്റ് ബിജു ഐക്കര, സംസ്ഥാന കമ്മിറ്റി അംഗം CB കിഴക്കേമുറി, മീഡിയ സെൽ ജില്ലാ കൺവീനർ ജിജോ പഴയച്ചിറ എന്നിവർ പങ്കെടുത്തു. 50 കാലാവധിയിൽ സ്ഥാപിച്ച പെൻസ്റ്റോക്ക് പൈപ്പുകൾ 82 പിന്നിട്ടിട്ടും മാറ്റി പുനർസ്ഥാപിക്കാൻ നടപടിയില്ല. പള്ളിവാസൽ പർഹസിലേക്കുള്ള 4 പൈപ്പിലാണ് കാലപ്പഴക്കത്താൽ തുരുമ്പെടുത്ത് ചോർച്ച ശക്തമായത്. ദുരന്തഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് നാളുകളായെന്ന് നാട്ടുകാർ പറയുന്നു. 37 MW ഉൽപാദനശേഷിയുള്ള പള്ളിവാസൽ പവർ ഹൌസിലേക്ക് 1940 സ്ഥാപിച്ച പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് ഇവ. 50 കാലാവധിയിൽ സ്ഥാപിച്ച പൈപ്പുകൾ 82 പിന്നിടുകയാണ്. കാലപ്പഴക്കത്താൽ പൈപ്പുകളിൽ ചോർച്ചയുണ്ടാകുന്നത് പതിവായി മാറിക്കഴിഞ്ഞു. 1.5 മുമ്പ് ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് 1-2 പൈപ്പുകൾ KSEB ക്ലോസ് ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ 4 പൈപ്പിൽ ചോർച്ചയുണ്ടായിരിക്കുന്നത്. മുമ്പ് പൈപ്പുകളുടെ ജോയിന്റുകളിലായിരുന്നു ചോർച്ച കണ്ടെത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ വലിയ പൈപ്പിന്റെ നടുഭാഗത്താണ് തുരുമ്പെടുത്ത് ചോർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. വലിയ ദുരന്തഭീതിയോടെയാണ് തങ്ങൾ കഴിഞ്ഞുകൂടുന്നതെന്നും സുരക്ഷ ഉറപ്പാക്കുന്നതിന് സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഈ കാണുന്ന 4 പൈപ്പുകൾ, ഇത് 82 പ്രായമുള്ളതാണ്, അത്രയും കാലാവധി കഴിഞ്ഞാണ്. ഇത്രയും നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 നമുക്ക് ഇതിന്റെ ഈ ജോയിന്റിലും അതുപോലെ എക്സ്പാൻഷൻ പ്ലാൻസിലും ഒക്കെ ആയിരുന്നു ലീക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ
ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് നമുക്ക് ഇതിന്റെ ബോഡിയിലും ആ സ്ട്രക്ചറിലും നമുക്ക് അതിന് തുളവിണക്കാണ് അത് ലീക്ക് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ജലസേചനത്തിനും അല്ല ബാക്കിയുള്ള നമ്മളെ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന പൈപ്പിനെക്കാളും ദുർബലമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. എങ്ങനെയെങ്കിലും ഈ ഇത് 10 വർഷം മുമ്പ് 12 വർഷം മുമ്പ് തുടങ്ങേണ്ട കാര്യമായിരുന്നു. നമ്മളുടെ പുതിയ എക്സ്റ്റൻഷൻ പദ്ധതി അത് ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. 9ാം ആങ്കറിൽ നിന്ന് തിരിഞ്ഞ് പവർഹൗസിലേക്ക് നേരെ പൈപ്പ് കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് 12 വർഷം മുമ്പ് നടന്ന പന്നിയാറിലെ ആ ഒരു ദുരന്തം അത് ഞങ്ങൾക്ക് വളരെ പേടിയാണ്. ദയവേത് MLAയോ അല്ലെങ്കിൽ വിദ്യുശക്തി മന്ത്രിയോ അല്ലെങ്കിൽ മോക്ഡ്രില്ലിന്റെ ആൾക്കാരെ എങ്കിലും ഇവിടെ വിളിച്ചു വരുത്തി ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ അവരെ കൊണ്ട് എങ്ങനെ ഒരു എക്സ്പ്ലോ ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ളതൊന്ന് ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് വരുവാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് മാത്രം ഈ ഗവൺമെന്റിനോട് പറയാനുള്ളൂ. തുരുമ്പെടുത്ത പൈപ്പുകളുടെ കനം നിലവിൽ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് പൈപ്പിന്റെ മധ്യഭാഗത്തു നിന്നും ചോർച്ച രൂപപ്പെട്ടിരിക്കുന്നതെന്നും ആണിയടിച്ചാൽ പോലും തുളവീടാവുന്ന സാഹചര്യമാണ് പൈപ്പുകളുടേതെന്നും വിദഗ്ധരും പറയുന്നു. പന്നിയാർ പെൻസ്റ്റോക്ക് ദുരന്തത്തിനേക്കാൾ 10 മടങ്ങ് വലിയ അപകടമാകും പള്ളിവാസൽ പെൻസ്റ്റോക്ക് തകർന്നാൽ ഉണ്ടാവുക. വണ്ടൻമീട് പുതുവലി സ്വദേശി രഞ്ജിത്തിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. February 6 രഞ്ജിത്തിനെ വീടിന്റെ മുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. കേസുമായി ബന്ധപ്പെട്ട പരിസരവാസികളെയും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടയിലാണ് രഞ്ജിത്തിന്റെ ഭാര്യ അന്നയലക്ഷ്മി ഭർത്താവിനെ താൻ കൊന്നതാണെന്ന് സമ്മതിച്ചത്. ചിന്നക്കനാൽ BL റാമിൽ യുവാവിനെ എയർഗൺ കൊണ്ട് വെടിവെച്ച സംഭവത്തിൽ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തത് സംബന്ധിച്ച തർക്കത്തെ തുടർന്നാണ് പ്രതിയായ ബിജു വർഗീസ് വെടിയുതിർത്തത്. സൂര്യനെല്ലി സ്വദേശി മൈക്കിൾ രാജനാണ് വെടിയേറ്റത്. BL റാം സ്വദേശി മൈക്കിൾ രാജനാണ് വെടിയേറ്റത്. വയറിൽ തറച്ചു കയറിയ എയർഗൺ പെല്ലറ്റ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തു. മൈക്കിൾ രാജ് അപകടനില തരണം ചെയ്തു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പ്രതിയായ ബിജു BL റാമിലെ തോട്ടത്തിലേക്ക് വാഹനത്തിൽ പോകുന്നതിനിടെ എതിർദിശയിൽ നിന്ന് വാഹനത്തിലെത്തിയ മൈക്കിൾ രാജുമായി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു. തുടർന്ന് വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന എയർഗൺ ഉപയോഗിച്ച് ബിജു വെടി ഉതിർക്കുകയായിരുന്നു. സംഭവത്തിന് ശേഷം വാഹനത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ശാന്തൻപാറ പോലീസ് പിടികൂടുകയായിരുന്നു. ഇടുക്കി മെഡിക്കൽ കോളേജ് 1ാം ബ്ലോക്കിന്റെ തീർക്കാനുള്ള എല്ലാ നിർമ്മാണ പ്രവൃത്തികളും March 31 പൂർത്തിയാക്കണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ബന്ധപ്പെട്ട ഏജൻസിക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കളക്ട്രേറ്റിൽ ചേർന്ന മെഡിക്കൽ കോളേജ് അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണ ഏജൻസിയായ കിറ്റ്കോയ്ക്ക് മെഡിക്കൽ കോളേജ് പണിയുന്നതിനുള്ള ഫണ്ട് സർക്കാർ കൈമാറിയിട്ടുള്ളതാണെന്നും ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കി നൽകിയില്ലെങ്കിൽ തുടർ നടപടികൾ സർക്കാരുമായി ആലോചിച്ച് കൈക്കൊള്ളുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജീവനക്കാരുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കണം. Block 1 95% Block 2 65% നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കി. അംഗീകാരം ലഭിക്കുന്നതിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതിനിധി CV വർഗീസ്, ADM ഷൈജു പി ജേക്കബ്, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് വർഗീസ്, HMC അംഗം ഷിജോ തടത്തിൽ, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീല ബി, കിറ്റ്കോ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സ്വപ്ന സുരേഷിന്റെ നിയമനം റദ്ദാക്കിയിട്ടില്ലെന്ന് HRDS പ്രോജക്ട് ഡയറക്ടർ. HRDS എന്ന സംഘടനയുടെ ഭാരവാഹി സ്ഥാനത്തില്ലാത്ത മുൻ കേന്ദ്രമന്ത്രി എസ് കൃഷ്ണകുമാറാണ് സ്വപ്നയെ പുറത്താക്കിയതായി അവകാശപ്പെടുന്നത്. കൃഷ്ണകുമാറിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് 6 മാസം മുമ്പ് പുറത്താക്കിയതാണെന്നും ഡയറക്ടർ ബിജു കൃഷ്ണൻ പറഞ്ഞു. ആദിവാസി മേഖലയിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡയറക്ടറായി വെള്ളിയാഴ്ചയാണ് സ്വപ്ന സുരേഷ് ജോലിയിൽ പ്രവേശിച്ചത്. എന്നാൽ സ്വപ്നയ്ക്ക് ജോലി നൽകിയ ഹൈറേഞ്ച് റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്കെതിരെ ചെയർമാനും മുൻ കേന്ദ്രമന്ത്രിയുമായ എസ് കൃഷ്ണകുമാർ രംഗത്തെത്തി. ഇതിനു പിന്നാലെയാണ് കൃഷ്ണകുമാറിന് മറുപടിയുമായി പ്രോജക്ട് ഡയറക്ടർ ബിജു കൃഷ്ണൻ പ്രതികരിച്ചത്. സ്വപ്ന സുരേഷിന്റെ നിയമനം റദ്ദാക്കിയിട്ടില്ല. അദ്ദേഹത്തെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് 6 മാസം മുമ്പ് പുറത്താക്കിയതാണ്. കൃഷ്ണകുമാറിന്റേത് വൃദ്ധ മനസ്സിന്റെ ജൽപ്പനമാണെന്നും ബിജു കൃഷ്ണൻ പറഞ്ഞു. 6 മാസം മുമ്പ് ആ സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. കാരണം അദ്ദേഹം HRDCയുടെ പ്രസിഡന്റായിട്ട് കടന്നു വന്നിട്ട് നിരവധിയായിട്ടുള്ള ക്രമക്കേടുകളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടി വന്നിട്ടുള്ളത്. കൃഷ്ണകുമാർ സംഘടനയിൽ നിന്ന് 1 കോടി രൂപ കടമെടുത്തിരുന്നു. ഇത് തിരിച്ചടയ്ക്കാൻ ആവശ്യപ്പെട്ടതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇവർ പറയുന്നു. BJP നേതാവ് അധ്യക്ഷനായുള്ള സ്ഥാപനമാണ് സ്വപ്ന സുരേഷിന് ജോലി നൽകിയതെന്ന ആരോപണം ഉയർന്നതിന് പിന്നാലെയാണ് ചെയർമാനും പ്രോജക്ട് ഡയറക്ടറും മറുപടിയുമായി രംഗത്തെത്തിയത്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന കേരള ഗവർണറുടെ
നയപ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായി മുല്ലപ്പെരിയാർ സമരസമിതി. ഇതിനെതിരെ തമിഴ്നാട് സുപ്രീംകോടതിയെ സമീപിക്കുന്നത് അപലപനീയമാണെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. കേരളത്തിലെ 40 ലക്ഷം വരുന്ന ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ പുതിയ അണക്കെട്ട് മാത്രമാണ് പോംവഴി. ഇത് കേരളത്തിലെ സർക്കാരും ഗവർണറും മനസ്സിലാക്കിയതുകൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുമെന്ന് പരാമർശമുണ്ടായത്. പുതിയ ഡാം എന്ന പ്രഖ്യാപനം കോടതിയെ ലക്ഷ്യമാണെന്ന് കാണിച്ചാണ് തമിഴ്നാട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇത് തികച്ചും അപലപനീയമാണ്. തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് വേണ്ടെന്ന തമിഴ്നാട് ഗവർണറുടെ നയപ്രഖ്യാപനം വായിച്ചപ്പോൾ കേരളം അസഹിഷ്ണുത കാണിച്ചിട്ടില്ല, കോടതിയെ സമീപിച്ചുമില്ല. കേരളത്തിൽ നയപ്രഖ്യാപനത്തിൽ എന്തുൾപ്പെടുത്തണമെന്ന് തമിഴ്നാടല്ല തീരുമാനിക്കുന്നതെന്നും മുല്ലപ്പെരിയാർ സമരസമിതി നേതാക്കൾ പറഞ്ഞു. കേരളത്തിന്റെ വികാരമൊക്കൊണ്ടുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തെ ആത്യന്തികമായി പരിഗണിച്ചതിലുള്ള സന്തോഷം തീരദേശവാസികൾ പങ്കുവയ്ക്കുന്നു. ഒപ്പം സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ ശ്രമങ്ങൾ കൃത്യമായ രീതിയിൽ സുപ്രീം കോടതി അവതരിപ്പിക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് തീരദേശത്തുള്ളവരും കേരളത്തിലെ പൊതുമനസാക്ഷിയും നമ്മുടെ ഗവൺമെന്റിനൊപ്പം നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കൊപ്പം ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥന മുല്ലപ്പെരിയാർ സമരസമിതി മുന്നോട്ട് വയ്ക്കുകയാണ്. കേരളം സുപ്രീംകോടതിയിൽ നൽകിയിരിക്കുന്ന പുനഃപരിശോധനാ ഹർജി നിലനിൽക്കുകയാണ്. കേരളത്തിലെ മറ്റ് സ്വകാര്യ ഏജൻസികൾ നൽകിയ ഹർജിയും സുപ്രീംകോടതിയുടെ മുമ്പിലുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ചില സംഘടനകളും ഹർജിയായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരും അവിടുത്തെ സംഘടനകളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും മുല്ലപ്പെരിയാർ സമരസമിതി കുറ്റപ്പെടുത്തി. വേനലിന്റെ ആധിക്യം ശക്തമായി തുടരുന്ന സാഹചര്യത്തിലും പെരിയാറ്റിൽ വൻ ജലചൂഷണം. ആലടിയിൽ പെരിയാർ തീരത്ത് ഭീമാകാരമായ ഡീസൽ പമ്പ് ഉപയോഗിച്ച് മിനിറ്റിൽ 1 ലക്ഷം ലിറ്ററിലധികം ജലമാണ് സ്വകാര്യ വ്യക്തി ചൂഷണം ചെയ്യുന്നത്. വേനൽകടുത്തതോടെ പെരിയാറിലെ ജലനിരപ്പ് അനുദിനം താഴുകയാണ്. ഇത് 100-ലധികം കുടിവെള്ള പദ്ധതികൾക്കും കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കുമായി പെരിയാറിനെ ആശ്രയിക്കുന്നവർക്കും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പെരിയാറ്റിലെ അവശേഷിക്കുന്ന നീരൊഴുക്ക് വന്നു ചേരുന്ന കയങ്ങളിൽ വലിയ ഡീസൽ പമ്പുകൾ ഉപയോഗിച്ച് സ്വകാര്യ വ്യക്തികൾ വെള്ളം ചൂഷണം ചെയ്യുകയാണ്. മിനിറ്റിൽ 1 ലക്ഷത്തിലധികം വെള്ളമാണ് ഇത്തരത്തിൽ കൊണ്ടുപോകുന്നത്. പെരിയാറിൽ നിന്ന് അനധികൃതമായി ജലചൂഷണം നടത്താൻ പാടില്ല എന്ന കളക്ടറുടെ ഉത്തരവ് മറികടന്നാണ് സ്വകാര്യ വ്യക്തികൾ തോട്ടങ്ങളിലേക്ക് അനധികൃതമായി വെള്ളം കൊണ്ടുപോകുന്നത്. കൂടി കടുത്ത ജലക്ഷാമം നേരിടുന്ന ഈ സാഹചര്യത്തിൽ ചപ്പാത്തിലെ സ്വകാര്യ വ്യക്തിയുടെ കാപ്പിത്തോട്ടത്തിലേക്ക് പെരിയാറ്റിൽ നിന്നും ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് അനധികൃതമായി കാപ്പി നനയ്ക്കാനായിട്ടും മറ്റും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ വളരെയേറെ ജലത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഈ വേനൽക്കാലത്ത്. കുടിക്കാൻ കുടിവെള്ളത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഈ സാഹചര്യത്തിൽ അനധികൃതമായിട്ട് ഇത്തരം ജലം ചൂഷണം ചെയ്യരുത് എന്ന് ജില്ലാ കളക്ടറുടെ ഉത്തരവും നിലനിൽക്കെയാണ് ഈ അനധികൃത ചൂഷണം ഇവിടെ നടക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ കളക്ടർ പെരിയാറിൽ നിന്ന് ജലം ചൂഷണം ചെയ്യുന്നത് നിയമലംഘനമാണെന്ന് ഉത്തരവിറക്കിയിരുന്നു. എങ്കിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായി വേനൽക്കാലത്ത് ഇത്തരത്തിൽ ജലചൂഷണം നടത്തുന്നത് നിത്യസംഭവമാണ്. വലിയ പമ്പ് സെറ്റിൽ നിന്നും കുഴൽ പൈപ്പുകൾ ഉപയോഗിച്ചും മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാതെയും കട്ടപ്പന കുട്ടിക്കാന സംസ്ഥാന പാതയിൽ കലിങ്കിന് അടിവശത്തുകൂടി തോട്ടങ്ങളിലേക്കാണ് വെള്ളം എത്തിക്കുന്നത്. ഇത്തരത്തിൽ ജലചൂഷണം തുടരുന്നത് പെരിയാർ വറ്റിവരളാൻ കാരണമാകും. കൊച്ചി മധുര ദേശീയപാതയിൽ നീരിമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിൽ വാഹനങ്ങൾ നിർത്തുന്നതിന് വനംവകുപ്പ് ഏർപ്പെടുത്തുന്ന നിരോധനം നിയമവിരുദ്ധവും മനുഷ്യാവകാശ ലംഘനവുമാണെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കും. ദേശീയപാത അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള റോഡിൽ അവകാശം സ്ഥാപിക്കാനുള്ള വനംവകുപ്പിന്റെ നീക്കം ഒരിക്കലും അനുവദിക്കില്ലെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരക്കൽ പറഞ്ഞു. സംസ്ഥാന സർക്കാർ രൂപീകൃതമാകുമ്പോൾ ഈ പാത സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയിരുന്നു. ഇനി ദേശീയപാതയെ പ്രഖ്യാപിച്ചപ്പെട്ടപ്പോൾ ദേശീയപാത വിഭാഗത്തിലേക്ക് ഈ റോഡ് കൈമാറി. 1996 ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ആരംഭിച്ചപ്പോൾ വനം വകുപ്പ് തടസ്സവുമായി മുമ്പോട്ട് വന്നു. അത് അവരുടെ അവകാശ പരിധിയിൽപ്പെട്ടതാണ്, അതുകൊണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം പാടില്ല എന്ന നിലപാടെടുത്തു. അപ്പോൾ അന്നത്തെ സർക്കാര് മുൻകാല രേഖകളെല്ലാം പരിശോധിച്ച് വനം വകുപ്പിന് റോഡിന്റെ മേൽ അവകാശമില്ല എന്ന് കണ്ടെത്തി. 17/5/1996 ഇറക്കിയ ഉത്തരവ് വഴി വനം വകുപ്പിന് ഈ റോഡിന്റെ മേൽ അവകാശമില്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയും അതിന്റെ തുടർച്ചയെ 2014 ദേശീയപാത വികസനം അന്ന് എം പി ആയിരുന്ന അഡ്വക്കേറ്റ് ജോയ് ജോർജിന്റെ കാലഘട്ടത്തിൽ നടക്കുകയും ചെയ്തതാണ്. 2018 ഈ റോഡ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വനം വകുപ്പിന് യാതൊരു അവകാശവും ഇല്ലാത്ത ഈ റോഡിന്റെ മേൽ
അവകാശവാദം ഉന്നയിച്ച് അവിടെ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് വനം വകുപ്പ് വരുന്നത്. ഇത് നിയമവിരുദ്ധമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്, എന്ത് വില കൊടുത്ത് ഇതിനെ ചെറുക്കും? വലിയ ജനകീയ പ്രക്ഷോഭം ഈ അവകാശം പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടി ജനകീയ പ്രക്ഷോഭം നടത്താൻ ഞങ്ങൾ നിർബന്ധിതരാകും. 11-ാം ശമ്പള കമ്മീഷന്റെ ശുപാർശ തള്ളിക്കളയണമെന്നും പെൻഷൻ പ്രായം ഒരു ദിവസം പോലും വർദ്ധിപ്പിക്കരുതെന്നും AEYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ. പുതിയ റാങ്ക് ലിസ്റ്റിലുള്ള നിയമനങ്ങൾ മന്ദഗതിയിലാണ്. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുമ്പോട്ടു പോയാൽ AEYF ശക്തമായ സമരം ആരംഭിക്കുമെന്നും ജിസ്മോൻ പറഞ്ഞു. പെൻഷൻ പ്രായം 57 വയസ്സാക്കണമെന്ന 11-ാം ശമ്പള കമ്മീഷന്റെ ശുപാർശ അംഗീകരിക്കരുതെന്ന ആവശ്യവുമായിട്ടാണ് AEYF രംഗത്തെത്തിയിരിക്കുന്നത്. മുമ്പും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കമുണ്ടായപ്പോഴും AEYF ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയിരുന്നു. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക AEYF ഏറ്റെടുക്കുകയാണെന്നും ഒരു ദിവസം പോലും പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും AEYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ പറഞ്ഞു. കാരണം കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി മേഖലകളിൽ വലിയ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് PSC റാങ്ക് ഹോൾഡേഴ്സും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുമാണ്. പുതിയ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമനങ്ങൾ മന്ദഗതിയിലാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ 57 വയസ്സായി പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള നീക്കം യാതൊരു കാരണവശാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എടുക്കില്ല എന്നുള്ള ആണ് AEYF വിശ്വാസം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് പോവുകയാണെങ്കിൽ തീർച്ചയായും യുവാക്കളെ അണിനിരത്തി, യുവതികളെ എല്ലാം അണിനിരത്തിക്കൊണ്ട് വളരെ ശക്തമായ സമരവുമായി AEYF മുന്നോട്ട് പോകും. റാങ്ക് ലിസ്റ്റിലുള്ള നിയമനം മന്ദഗതിയിലാണ്. പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്ന തീരുമാനം സർക്കാർ എടുക്കില്ലെന്നാണ് പ്രതീക്ഷയെന്നും ജിസ്മോൻ പറഞ്ഞു. AEYF എക്കാലത്തും പെൻഷൻ പ്രായം ഒരു ദിവസം പോലും പെൻഷൻ പ്രായം വർധനവ് നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെടുന്ന സംഘടനയാണ് AEYF. അതിന് എന്തെല്ലാം കാരണങ്ങൾ ന്യായങ്ങൾ നിരത്തിയാലും ഒരു തരത്തിലും, കാരണം ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളടക്കം അല്ലെങ്കിൽ ഭാവിയിൽ സർക്കാർ ജോലി സ്വപ്നം കാണുന്നുള്ള യുവാക്കളോടുള്ള അല്ലെങ്കിൽ യുവതികളോടുള്ള കടുത്ത നീതി നിഷേധമായിരിക്കും അത്. അത് യാതൊരു കാരണവശാലും അത് പാടില്ല എന്നുള്ള അഭിപ്രായമാണ് AEYF. കോവിഡിൽ കുടുങ്ങിയ വലിയ പ്രതിസന്ധി നേരിടുന്നത് PSC റാങ്ക് ഹോൾഡേഴ്സും ഉദ്യോഗാർത്ഥികളുമാണെന്നും അതുകൊണ്ട് തന്നെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കവും അംഗീകരിക്കില്ലെന്നും ജിസ്മോൻ വ്യക്തമാക്കി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നാടിന്റെ വികസനത്തിന് നൽകുന്ന സംഭാവന പ്രശംസനീയമാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ജില്ലാതല തദ്ദേശ സ്വയംഭരണ ദിനാഘോഷ പരിപാടികൾ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൂറിസം വികസനത്തിൽ തദ്ദേശ വകുപ്പിന്റെ പങ്ക് വലുതാണെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ കാലയളവിലെ ജനപ്രതിനിധികൾ ജില്ലയ്ക്ക് നൽകിയ സംഭാവനയാണ് ജില്ലയുടെ വളർച്ചയ്ക്ക് ആധാരം. ആരോഗ്യരംഗത്തെ മാറ്റം, വിദ്യാഭ്യാസ മേഖലയിലെ വികസനം തുടങ്ങിയവ ഇതിനുദാഹരണമാണ്. തദ്ദേശ വകുപ്പിൽ പദ്ധതികൾ ഏകീകൃതമായി നടപ്പാക്കുമ്പോൾ പൊതുജനങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ജില്ലയിലെ കാർഷിക മേഖലയും ടൂറിസം മേഖലയും അതിജീവിച്ചു വരുന്നതേയുള്ളൂ. ഇതിനുവേണ്ട വികസന സാധ്യതകളും സ്രോതസ്സുകളും പ്ലാൻ ചെയ്യണമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ടൂറിസം വികസനത്തിൽ തദ്ദേശ വകുപ്പിന്റെ പങ്ക് വലുതാണ്. നവകേരള നിർമ്മിതിയിൽ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കൂടാതെ പ്രാദേശിക ടൂറിസത്തിന്റെ സാധ്യതയും ഏറെ വലുതാണെന്ന് മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ പൊതു സർവീസ് ജോയിന്റ് ഡയറക്ടർ ഓഫീസ് ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MP അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം ലതീഷ്, തേക്കടി ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് ജോസഫ് കരൂർ, കിലാ ഫാക്കൽറ്റി MM ഷാഹുൽ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് 6,757 പേർക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇടുക്കിയിൽ 298 പുതിയ രോഗബാധിതരാണുള്ളത്. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 1054 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇടുക്കി ജില്ലയിൽ 298 പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു. 4 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 1054 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ ജില്ലയിൽ 5,886 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് 6,757 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, തൃശൂർ, കൊല്ലം ജില്ലകളിൽ 500 മുകളിൽ ആളുകൾക്കും
ആലപ്പുഴ, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിൽ 300 മുകളിൽ ആളുകൾക്കും രോഗബാധയുണ്ടായി. വയനാട് 285, കണ്ണൂർ 270, കാസർഗോഡ് 125 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിൽ രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 44 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 6314 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 349 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. ചികിത്സയിലായിരുന്ന 17086 പേർ രോഗമുക്തി നേടി. ഇതോടെ 75017 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 63,23,697 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. വണ്ടൻമീട്, മോഹനൻകട, കുപ്പക്കല്ല്, നെറ്റിത്തുഴു എന്നിവിടങ്ങളിൽ സഞ്ചാരയോഗ്യമായ റോഡ് വേണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു. 50 വർഷത്തോളം പഴക്കം ചെന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാൻ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഇവിടുള്ളവർ. വണ്ടൻമീട് ഗ്രാമപഞ്ചായത്തിലെ 4, 5, 6, 7, 8 എന്നീ വാർഡുകളിലൂടെ കടന്നുപോകുന്ന 6 കിലോമീറ്ററോളം റോഡാണ് കാൽനട യാത്ര പോലും സാധ്യമാകാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നത്. കർഷകരും കർഷക തൊഴിലാളികളുമടക്കം 100 കുടുംബങ്ങളാണ് വർഷങ്ങളായി സഞ്ചാരയോഗ്യമായ റോഡെന്ന സ്വപ്നവുമായി കാത്തിരിക്കുന്നത്. കുപ്പക്കല്ലിൽ നിന്നും വണ്ടൻമീട്ടിൽ എത്തണമെങ്കിൽ 4 കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ. അത് കഴിഞ്ഞ് ടാർ ചെയ്തു കുറെ നാളെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് ഒന്നുകൂടെ ചെയ്തു. അവിടെ ഇവിടെയൊക്കെ ഇട്ട് ശരിയായ രീതിയിലൊന്നും ചെയ്തിട്ടില്ല. ഇനിയെങ്കിലും ഈ റോഡ് നന്നാക്കി ഈ കുപ്പക്കല്ല് അല്ലെങ്കിൽ വണ്ടൻമീടിൻ്റെ പഞ്ചായത്തിൻ്റെ നല്ലൊരു ഭാഗമാണ് ഈ 5, 6, 7, 8 വാർഡുകളിൽ കൂടെ പോകുന്ന റോഡായത്. 6 സ്കൂൾ ബസ്സുകളാണ് ഇതുവഴി വന്നിരുന്നത്. എന്നാൽ റോഡിന്റെ ദുരവസ്ഥ മൂലം വാഹനങ്ങൾ എത്താതാവുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെ കുട്ടികൾ നടന്ന് സ്കൂളിൽ പോകേണ്ട അവസ്ഥയുണ്ടായി. ഒരു വിധത്തിൽ യാത്രക്കാർക്ക് നടക്കാൻ പോലും ആകാത്ത ഒരവസ്ഥയിലാണ് നടക്കുന്നത്. ഈ അവസ്ഥയുള്ളത് കൊണ്ട് ചേറ്റുവഴി കടന്നാണ് ആൾക്കാർ വണ്ടൻമേട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ വണ്ടൻമേട്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഏണ്ട 4 കിലോമീറ്റർ യാത്ര കൂടുതൽ വരുന്നു, പെട്രോൾ ചാർജ് കൂടുതൽ വരുന്നു, അതോടൊപ്പം അതിൻ്റെ സമയം നഷ്ടപ്പെടുന്നു. അപ്പോൾ അങ്ങനെ സാമ്പത്തികമായ നഷ്ടപ്പെടി ഉണ്ടാകുന്നു. ഏതാണ്ട് 6 സ്കൂൾ ബസ്സുകളോളം ഈ പ്രദേശത്തോട് വന്നുകൊണ്ടിരുന്നതാണ്. ഈ ബസ്സുകൾ ഇപ്പോൾ ഇതിലെ വരുന്നില്ല, കാരണം വഴികളുടെ മോശം കാരണം. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകണമെങ്കിൽ നടന്നു പോകേണ്ട ഒരു അവസ്ഥയാണ്. ഈ നടന്നു പോകേണ്ട അവസ്ഥയിൽ ഏതെങ്കിലും വാഹനം ഇതിലെ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയലുകൾ അടിച്ച് കുട്ടികളുടെ കാലെ കൊള്ളുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ തവണ റോഡിന്റെ അറ്റകുറ്റപ്പണി നടത്തിയപ്പോൾ ആവശ്യമായ ടാറും മെറ്റിലും ഉപയോഗിച്ചില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളടക്കമുള്ളവർ റോഡിന്റെ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. വളരെ ശോചനീയമായിട്ട് കിടക്കുകയാണ്. ഇനിയെങ്കിലും ഞങ്ങൾക്ക് ഇത് സൗകര്യമാവുന്ന രീതിയിൽ കൂടെ ചെയ്തു തന്നില്ലെങ്കിൽ പഞ്ചായത്ത് ഉപരോധമുള്ള എല്ലാ നടപടികളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത് ഉണ്ടാകാതിരിക്കാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കുപ്പക്കലിന് സമീപം 35 ലക്ഷം രൂപ വകയിരുത്തി 2019 നിർമ്മിച്ച കലിംഗ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തകർന്നിരുന്നു. കലിംഗിന്റെ അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയ്ക്കെതിരെ പ്രദേശത്ത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. റോഡ് ഗതാഗത യോഗ്യമാകാത്ത പക്ഷം വരും ദിവസങ്ങളിൽ വണ്ടൻമീട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധമടക്കമുള്ള സമരവുമായി നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. പ്രദേശവാസികളായ ബാലകൃഷ്ണൻ നായർ മങ്കോട്ട്, ചന്ദ്രശേഖരൻ കാവനട്ട്, ജോസ് ഇരട്ടമുണ്ട, ശ്രീകാന്ത ചെമ്പകശ്ശേരി, രഞ്ജിത്ത് എം മാങ്കൂട്ടം, ജയകുമാർ മങ്കോട്ട തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ എന്നും ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് DCC മുൻ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടികല്ലാർ. കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച CUC ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും മൂല്യങ്ങളും സാംസ്കാരിക തനിമയും നിലനിർത്താനായത് കോൺഗ്രസ് ഭരണരംഗത്തുണ്ടായിരുന്നതുകൊണ്ടാണ്. രാജീവ് ഗാന്ധി ഇന്ത്യയെ ശാസ്ത്ര സാങ്കേതിക തലത്തിലേക്ക് ഉയർത്തിയപ്പോൾ അതിനെ കമ്മ്യൂണിസ്റ്റുകാരും BJP എതിർത്തു. ഇന്ന് അവരാണ് ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതെന്നും ഇബ്രാഹിം കുട്ടി കല്ലാർ പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക തലത്തിന്റെ ഉന്നതങ്ങളിലേക്ക് രാജ്യത്തെ പിടിച്ചുകൊണ്ടു പോകാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരായി വെല്ലുവിളി സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. അന്ന് പക്ഷേ നമ്മൾ അതിനെ അതിജീവിച്ചു. രാജ്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും നടമാടി നിന്നാൽ മാത്രമേ അവിടെ കമ്മ്യൂണിസത്തിന് പ്രസക്തി ഉള്ളൂ എന്ന് താത്വികമായി ചിന്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അധികാരം കൈയാളുന്നതിലൂടെ ജനാധിപത്യത്തിന്റെ മൂല്യങ്ങളെ മൂലക്കിരുത്തുന്ന സമീപനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രിമാർ ജവഹർലാൽ തുടങ്ങിയ ഒരു പ്രധാനമന്ത്രിമാർ കോൺഗ്രസ് പ്രവർത്തകരെ കൂടുതൽ സജ്ജരാക്കുകയും പാർട്ടി കൂടുതൽ വളർത്തുകയുമാണ് ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശില്പശാലയിലെത്തി പരിശീലനം സിദ്ധിക്കുന്നവരിലൂടെ ഓരോ ബൂത്ത് കമ്മിറ്റിയിലും 5 or more യൂണിറ്റ് കമ്മിറ്റി രൂപീകരിച്ച് പാർട്ടിയോട് പ്രവർത്തകരെ കൂടുതൽ അടുപ്പിക്കും. വളകൂട് സ്കൂളിൽ വെച്ചാണ് CUC സംഘടിപ്പിച്ചത്. ശില്പശാലയിൽ DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ, DCC ജനറൽ സെക്രട്ടറി സിറിയക് തോമസ്, അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ, VK കുഞ്ഞുമോൻ, ജോർജ് ജോസഫ്, P നിക്സൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പാർട്ടി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിലെ മികച്ച NCC ബറ്റാലിയനുള്ള പുരസ്കാരം നെടുങ്കണ്ടം 33 NCC ബറ്റാലിയൻ കരസ്ഥമാക്കി. കേഡറ്റുകൾക്ക് മികച്ച പരിശീലനം ലഭ്യമാക്കുന്നതിനൊപ്പം സാമൂഹിക സേവന രംഗത്തെ പ്രവർത്തനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം നൽകിയിരിക്കുന്നത്. രാജ്യത്തെ തന്നെ ഏറ്റവും വിശാലമായ NCC ബറ്റാലിയനുകളിലൊന്നാണ് നെടുങ്കണ്ടം 33 NCC ബറ്റാലിയൻ. ഇടുക്കി ഹൈറേഞ്ച് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി 4000 കേഡറ്റുകൾക്കാണ് ബറ്റാലിയൻ സൈനിക പരിശീലനം നൽകുന്നത്. ആയുധ പരിശീലനം, ട്രക്കിംഗ്, പരേഡ് തുടങ്ങി സൈനികർ ചെയ്യുന്ന വിവിധ പ്രവൃത്തികളിൽ കേഡറ്റുകൾ നൽകുന്ന മികവുറ്റ പരിശീലനം വിലയിരുത്തിയാണ് നെടുങ്കണ്ടത്തെ മികച്ച ബറ്റാലിയനായി തെരഞ്ഞെടുത്തത്. കേരള ബറ്റാലിയൻ ഈ വർഷത്തെ ഏറ്റവും നല്ല NCC ബറ്റാലിയനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ബറ്റാലിയൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ NCC ബറ്റാലിയനാണ്. ഏകദേശം 160 കിലോമീറ്റർ x 80 കിലോമീറ്റർ ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന 41 സ്കൂൾ കോളേജുകളാണ് ഈ NCC ബറ്റാലിയൻ ഉള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് വളരെയധികം NCC കേഡറ്റുകളെ നന്നായിട്ട് ഗൈഡ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ആർമ്ഡ് ഫോഴ്സസിലേക്ക് വേണ്ടി അട്രാക്ട് ചെയ്യാനായി. ഇടുക്കിയിലെ ഉൾനാടൻ ഗ്രാമീണ മേഖലകളിൽ നിന്നും തോട്ടം കാർഷിക മേഖലകളിൽ നിന്നും മികവുറ്റ കേഡറ്റുകളെ വളർത്തിയെടുക്കാൻ ബറ്റാലിയന് സാധിച്ചിട്ടുണ്ട്. പ്രളയ കാലഘട്ടത്തിലടക്കം പ്രകൃതി ദുരന്തം സംഭവിച്ച മേഖലകളിൽ ബറ്റാലിയൻ സേവനം നൽകിയിരുന്നു. കഴിഞ്ഞ 2 റിപ്പബ്ലിക് ദിന പരേഡിൽ കേഡറ്റുകളെ അയക്കുന്നതിനും നെടുങ്കണ്ടം ബറ്റാലിയന് സാധിച്ചു. കേഡറ്റുകൾക്കുള്ള പരിശീലനത്തിനൊപ്പം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ, പൊതുസ്ഥല ശുചീകരണം തുടങ്ങിയ രംഗങ്ങളിലും ബറ്റാലിയൻ സജീവമാണ്. കമാൻഡിംഗ് ഓഫീസർ കേണൽ എച്ച് ഷുക്കൂർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ പങ്കജ് പാണ്ഡെ എന്നിവരുടെ നേതൃത്വത്തിൽ രാജ്യത്തെ വ്യത്യസ്ത സൈനിക ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള സൈനികരാണ് കേഡറ്റുകൾക്ക് പരിശീലനം നൽകുന്നത്. AYF കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സമാപിച്ചു. AYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസമായി AYFന്റെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നു വരികയാണ്. ക്യാമ്പയിന്റെ സമാപനം AYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം നൽകി പോകുന്ന സമയത്ത് രാജ്യത്തെ ഭിന്നിപ്പിച്ചു ഭരിക്കുക, മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു അപരിഷ്കൃതമായ നയം നമ്മുടെ രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ പോകുന്നത്. ആ ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഈ അപരിഷ്കൃതമായ നയത്തിനെതിരായി AYF ഉൾപ്പെടെയുള്ള രാജ്യത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ, രാജ്യത്തെ മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. AYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോയിസ്, പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS അഭിലാഷ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സനീഷ് മോഹനൻ, CPI കട്ടപ്പന മണ്ഡലം സെക്രട്ടറി VR ശശി, CPI ലോക്കൽ സെക്രട്ടറി രാജൻകുട്ടി മുതുകുളം, AISF ജില്ലാ സെക്രട്ടറി ആനന്ദ് വിളയിൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണായ പാറത്തോട്ടിൽ വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്യുന്നത് ഗതാഗത കുരുക്കിന് കാരണമാകുന്നു. അടിയന്തരമായി അധികൃതർ ഇടപെട്ട് വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ കടന്നുപോകുന്ന പ്രധാന ടൗണുകളിലൊന്നാണ് പാറത്തോട്. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൗണ് കൂടിയായ പാറത്തോട്ടിൽ ഗതാഗത കുരുക്ക് യാത്രക്കാരെ വലയ്ക്കുകയാണ്. അനധികൃതമായ പാർക്കിംഗാണ് ഗതാഗത കുരുക്കിനുള്ള പ്രധാന കാരണം. ടൗണിന്റെ ഇരുമലക്കപ്പ് ജംഗ്ഷനിലും കണ്ണാടിപ്പാറ ജംഗ്ഷനിലുമാണ് ഗതാഗത കുരുക്ക് രൂക്ഷമായി മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാവേലി സ്വന്തം ഭാഗത്ത്, താഴെ ബാങ്കിന്റെ കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന SBI പാർക്കിംഗ് സർവീസ് ഓപ്പറേറ്റർ തുടങ്ങിയ കെട്ടിടത്തിന്റെ ഭാഗത്തെല്ലാം സ്വകാര്യ വാഹനങ്ങളുടെയും മറ്റു വരുന്ന ആളുകളുടെ അനധികൃതമായ പാർക്കിംഗ്, അത് വലിയ പ്രശ്നങ്ങൾ. മറ്റ് ധാരാളം ആവശ്യമുള്ള സ്കൂളുണ്ട്, അതുപോലെ തന്നെ മറ്റ് സർവ്വ മേഖലകളിലുള്ള പാർക്കുകളിൽ ഈ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിൻ്റെ വലിയ പ്രശ്നം നമ്മളെ നടന്നിരുന്നു. ഇത് അധികാരികളുടെ വലിയ ശ്രദ്ധ ഈ രംഗത്തുണ്ടാകണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം ആളുകൾ വന്നുകൊണ്ട് സ്ഥലത്ത് ഒരു സ്വകാര്യ വാഹനങ്ങൾ അനുഭവങ്ങൾ പാർക്ക് ചെയ്ത് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും. വൈകുന്നേരങ്ങളിലും രാവിലെയും വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ പറ്റാത്ത രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. അധികൃതർ അടിയന്തരമായി ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വണ്ടിപ്പെരിയാർ ടൗണിൽ പുതുതായി നിർമ്മിക്കുന്ന ടോയ്ലറ്റ് കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി പാറകൾ പൊട്ടിച്ച് ടാക്സി സ്റ്റാൻഡിനോട് ചേർന്ന് നിക്ഷേപിച്ചിരിക്കുന്നത് വാഹനങ്ങൾക്കും വഴിയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. അടിയന്തരമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് പൊട്ടിച്ച പാറകൾ ഇവിടെ നിന്നും മാറ്റണമെന്നാണ് ഉയരുന്ന ആവശ്യം. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ മുൻ ഭരണസമിതിയുടെ കാലത്താണ് 25 ലക്ഷം രൂപ ഉപയോഗിച്ച ടൗണിൽ പുതുതായി ടോയ്ലറ്റ് കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ഇതിനായി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണം തുടങ്ങി 1 കഴിഞ്ഞിട്ടും പണികൾ എങ്ങും എത്തിയിട്ടില്ല. ടോയ്ലറ്റ് കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി പ്രദേശത്തെ പാറകൾ പൊട്ടിച്ചു മാറ്റണമെന്ന ആവശ്യമുയരുകയും അനുമതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവ പൊട്ടിക്കുകയും ചെയ്തിരുന്നു.
എന്നാൽ ടാക്സി സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ പാറകൾ നിക്ഷേപിച്ചിരിക്കുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ടാക്സി വാഹനങ്ങൾ ഇങ്ങനെ റോഡിന്റെ വഴിയോരത്ത് ഇരുന്നത് മൂലം ഉണ്ടാകുന്ന വഴിയാത്രക്കാർക്ക് ഉണ്ടാകുന്ന അസുഖത്തിനുപരി ഡ്രൈവർമാർ അനുഭവിക്കുന്ന വേദനകൾ വളരെയധികം കൂടുതലാണ്. കാരണം വണ്ടി ഇവിടെ കാണാൻ വരുന്നവർ ഈ വഴിയിൽ പാർക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാരായാലും ആർ ടി ഒ അടക്കമുള്ളവർ ദിനം തോറും ഈ ഡ്രൈവർമാർക്ക് പെറ്റിക്കേസുകൾ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളായിരിക്കുന്നു. പൊട്ടിച്ചുട്ടിരിക്കുന്ന പാറകഷ്ണങ്ങൾ ഇവിടെ നിന്ന് എടുത്തു മാറ്റണമെന്നാണ് ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് കരാറുകാരനെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരെയും സമീപിച്ചിട്ടും അധികൃതർ ഇതിന് തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കൊന്നത്തടി പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് നിർവഹിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വിഷുവിന് വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാനത്തൊട്ടാകെ പച്ചക്കറി കൃഷി നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായാണ് പാറത്തോട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പച്ചക്കറി കൃഷി ആരംഭിച്ചിരിക്കുന്നത്. 2 ഏക്കറോളം സ്ഥലത്താണ് കൃഷി ആരംഭിച്ചിട്ടുള്ളത്. പയർ, പാവൽ, വെണ്ട, കത്രിക്ക, ക്യാബേജ് തുടങ്ങിയ പച്ചക്കറി തൈകളാണ് കൃഷി ചെയ്യുന്നത്. പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടന യോഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിൽ സഹകരണ ബാങ്കുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ 22 ഹെക്ടറിലധികം സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്തുന്നുണ്ടെന്നും ഇതിലൂടെ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തതയിൽ എത്തുകയാണ് ലക്ഷ്യമെന്നും രമ്യ രനീഷ് പറഞ്ഞു. 25 ഏക്കറോളം സ്ഥലത്ത് പുതുതായി ഇപ്പോൾ നമ്മൾ കൃഷി ഇറക്കിയിട്ടുണ്ട്. അതിന് എല്ലാവിധ സഹകരണങ്ങളും കൃഷി ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതുപോലെ സഹകരണ ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഒക്കെ നമുക്ക് നൽകിയിട്ടുണ്ട്. സംഘടനകളും അതുപോലെ CPM പാർട്ടി നേതൃത്വവും ഒക്കെ അതിന് വളരെ സജീവമായി ഇടപെടുന്നുണ്ട്. ഇനിയും കൂടുതലായി മുന്നോട്ട് നീങ്ങുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക ചന്ത ഏപ്രിൽ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മൽക്ക, കൃഷി ഓഫീസർ സിജി അനിൽ, ബാങ്ക് സെക്രട്ടറി TC രാജശേഖരൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമംഗല വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ TK കൃഷ്ണൻകുട്ടി, PK ഉണ്ണികൃഷ്ണൻ, ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PJ ജോണി, വക്കച്ചൻ തോമസ്, PII തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാട്ടത്തിനെടുത്ത സ്ഥലത്ത് കുടുംബശ്രീ അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പട്ന ലിഖ്ന അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ഉടുമ്പൻചോലയിൽ ഇൻസ്ട്രക്ടർമാർക്കുള്ള പരിശീലന പരിപാടി നടന്നു. തമിഴ് തോട്ടം മേഖലയായ പഞ്ചായത്തിൽ നിന്നും 1350 പേരാണ് സാക്ഷരതാ ക്ലാസുകളിലേക്ക് എത്തുന്നത്. തമിഴ് ഭൂരിപക്ഷ മേഖലയായ ഉടുമ്പൻചോലയിലെ മുഴുവൻ തോട്ടം തൊഴിലാളികളെയും സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്തിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച ക്ലാസുകൾ സംഘടിപ്പിക്കും. തൊഴിലാളികൾക്ക് അനുയോജ്യമായ രീതിയിലാണ് പഠന സമയം ക്രമീകരിക്കുക. ഇടുക്കിയിൽ ആകെ 23840 പഠിതാക്കളാണ് പട്ന ലിഖ്ന അഭിയാൻ പദ്ധതിയിലൂടെ സാക്ഷരരാകുന്നത്. ഇടുക്കി ഡയറ്റിന്റെ നേതൃത്വത്തിലാണ് ഇൻസ്ട്രക്ടർമാർക്ക് പ്രത്യേക പരിശീലനം നൽകുന്നത്. ഉടുമ്പൻചോലയിലെ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും പഠനോപകരണ വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK ശശികുമാർ നിർവഹിച്ചു. കാഞ്ചിയാർ കക്കാട്ടുകിട അഞ്ചുരുളി റോഡിൽ സുമതിക്കടയ്ക്ക് സമീപം കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് മാലിന്യം നിക്ഷേപിക്കുന്നതായി പരാതി. റോഡിന്റെ ഇരുകരകളിലുമുള്ള വീടുകളിൽ നിന്നാണ് മാലിന്യങ്ങൾ തോട്ടിലേക്ക് നിക്ഷേപിക്കുന്നത്. അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ അഞ്ചുരുളിയിലേക്ക് പോകുന്ന വഴിയിൽ കക്കാട്ടുകട സുമതിക്കടയ്ക്ക് സമീപമാണ് ജലസ്രോതസ്സുകളിലേക്ക് മാലിന്യങ്ങൾ തള്ളുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. റോഡിന്റെ ഇരുകരകളിലുമുള്ള വീടുകളിൽ നിന്നുമാണ് തോട്ടിലേക്ക് വൻതോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. ഇത്തരത്തിൽ വൻതോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് മൂലം മഴക്കാലമായാൽ വെള്ളം ഒഴുകിപ്പോകുന്നതിന് തടസ്സമുണ്ടാവുകയും വെള്ളപ്പൊക്കമടക്കമുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. കാഞ്ചിയാർ അഞ്ചുള്ളി റൂട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ സുമതിക്കട എന്ന് പറഞ്ഞൊരു ഭാഗത്ത് തോടിൻ്റെ ഇരുകരയിലുള്ള വേസ്റ്റുകൾ മുഴുവനും വെട്ടി ഈ കുടിവെള്ള സ്രോതസ്സെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. അതിനുള്ള ഇത്രയും ഒരു ശാശ്വതമായ പഞ്ചായത്ത് ഇതിൻ്റെ അടിയന്തര സഹായം ചെയ്ത് ഈ റോഡിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യണം. അത് കക്കാട്ടുകട മെയിൻ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന അവിടെ നിന്ന് മുതലുള്ള രണ്ട് സൈഡ് ഇരുകര നിൽക്കുന്ന വീടുകളിലുള്ള വേസ്റ്റുകളാണ് മുഴുവനും ഈ കുടിവെള്ളം ഈ സ്രോതസ്സായി തോട്ടിലേക്ക് തള്ളുന്നത്. അത് വഴിയും ബ്ലോക്കായി, റോഡ് ബ്ലോക്കായി, മഴക്കാലം ആകുമ്പോഴത്തേക്കും റോഡിൽ വെള്ളം നിറയ്ക്കുകയാണ്. വീടുകളിൽ നിന്നുള്ള മാലിന്യമായതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ദുർഗന്ധവും വമിക്കുന്നുണ്ട്. എത്രയും വേഗം അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
ജൈവ കാർഷിക രംഗത്തെ ആധുനിക രീതികൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിനായി കാർഷിക ശില്പശാല നെടുങ്കണ്ടത്ത് നടന്നു. കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ശില്പശാലയിൽ പങ്കുവച്ചു. ഹൈറേഞ്ചിലെ വിവിധ റോട്ടറി ക്ലബ്ബുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ഏലം, കുരുമുളക് തുടങ്ങിയ നാണ്യവിളകളുടെ നൂതന കൃഷിരീതികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജൈവ കൃഷിയുടെ ആധുനിക രീതി, ജൈവ കീടനിയന്ത്രണ മാർഗങ്ങൾ, കൃഷിവകുപ്പിൽ നിന്നും ലഭ്യമാകുന്ന വിവിധ സേവനങ്ങൾ തുടങ്ങിയവ സെമിനാറിൽ വിശദീകരിച്ചു. ഇടുക്കി എംപി ഡീൻ കുര്യാക്കോസ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ മേഖലയെ മാറ്റി നിർത്തിക്കൊണ്ട് കൃഷിയുടെ വിപണി സാധ്യതകളെ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണി സാധ്യതകളെ പൂർണ്ണമായി പരിപോഷിപ്പിക്കാം, അല്ലെങ്കിൽ അത് ന്യായമായ വില ഉറപ്പാക്കാം എന്നുള്ള നിധ്യാധാരണയും നമുക്ക് വേണ്ട. ഇതിന് രണ്ടിനുമിടയിലുള്ള ഒരു തലത്തിൽ സ്വകാര്യ മേഖലയെ ഉൾപ്പെടെ കൂട്ടിച്ചേർത്തുകൊണ്ട് സർക്കാർ അതിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിയാതെ സർക്കാരിൻ്റെതായ നിഷ്കർഷയും സർക്കാരിൻ്റെതായ ഉറപ്പും, പാവപ്പെട്ട കൃഷിക്കാർ, സാധാരണക്കാരായ കൃഷിക്കാർ അവരവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ആ ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടേണ്ടതായിട്ടുണ്ട്. ഇടുക്കിയിലെ കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായ ആധുനിക കൃഷി ഉപകരണങ്ങളും ശില്പശാലയിൽ പ്രദർശിപ്പിച്ചു. അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി വിത്തുകളും ടിഷ്യൂ കൾച്ചർ വാഴയും സൗജന്യമായി കർഷകർക്ക് വിതരണം ചെയ്തു. കട്ടപ്പന നഗരസഭ 33-ാം വാർഡിലെ പള്ളിപ്പടി ചക്കുംചിറപ്പടി റോഡ് സഞ്ചാരയോഗ്യമാക്കി. 2 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയായത്. ഇതോടെ സഞ്ചാരയോഗ്യമായ റോഡെന്ന ആവശ്യത്തിന് പരിഹാരമായി. 30 കുടുംബങ്ങളുടെ ഏക യാത്രാമാർഗമായിരുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യത്തിനാണ് പരിഹാരമായത്. റോഡ് കോൺക്രീറ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ വാർഡ് കൌൺസിലറായ പ്രശാന്ത് രാജുവിന് നിവേദനം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റോഡിന്റെ നിർമ്മാണത്തിനായി നഗരസഭ 2 ലക്ഷം രൂപ അനുവദിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് വാർഡ് കൌൺസിലർ പ്രശാന്ത് രാജു പ്രദേശവാസികൾക്കായി തുറന്നു നൽകി. 15 വർഷക്കാലമായി പലപ്പോഴായി പല പല ജനപ്രതിനിധികൾ കുറച്ച് കുറച്ച് പണിത്, എന്നാൽ പൂർണ്ണമായി ഇപ്പോൾ പുതുതായി അധികാരത്തിൽ വന്നിട്ടുള്ള ഭരണസമിതി നേതൃത്വത്തിൽ ഈ വർഷം എൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നഗരസഭയുടെ 2 ലക്ഷം രൂപ കോൺക്രീറ്റ് അനുവദിച്ച് ഇപ്പോൾ ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കുറച്ചുകൂടി ഇതിൻ്റെ വർക്കുകൾ തീരാനുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായും റോഡ് മുട്ടും. ഏതാണ്ട് 10-30 കുടുംബങ്ങൾ അതിപുരാതനമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റോഡാണിത്. തീർച്ചയായിട്ടും ആശുപത്രി സൗകര്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കുമെല്ലാം ഈ പ്രദേശത്തെ ആളുകൾ കടന്നു പോകാൻ നല്ല വലിയൊരു വഴി മാത്രമേ ഉള്ളൂ. 70 മീറ്റർ ദൂരമാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടെ 30 കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിനും പരിഹാരമായി. റോഡിന്റെ ബാക്കി ഭാഗം കൂടി അടുത്ത സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് അനുവദിച്ച് നിർമ്മാണം നടത്തുമെന്ന് വാർഡ് കൌൺസിലർ പറഞ്ഞു. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ 2021-22 ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വളർത്തുമൃഗങ്ങൾക്കുള്ള മരുന്നുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ 2021-22 ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ക്ഷീരകർഷകർക്ക് മരുന്നുകൾ വിതരണം ചെയ്തത്. 3 ലക്ഷം രൂപയുടെ മരുന്നുകളാണ് വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് മരുന്നുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ക്ഷീര വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷീരകർഷകർക്ക് അവരുടെ ഋതുക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിരമരുന്നും അതുപോലെ തന്നെ കാൽസ്യം പൗഡറും എല്ലാ ക്ഷീരകർഷക സംഘങ്ങൾക്കും നൽകുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നരിയമ്പാറയിലുള്ള മിൽമ ക്ഷീരസംഘത്തിന് കൈമാറുകയാണ്. നമ്മുടെ ആശുപത്രിയെ സംബന്ധിച്ചോളം ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാ മരുന്നുകളും അതുപോലെ തന്നെ എത്തിച്ചേരുകയും ഡോക്ടറുടെ സേവനവും നല്ല രീതിയിൽ നടക്കുകയാണ്. ഇത് കർഷകരെല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടി മൃഗാശുപത്രിയുടെ കീഴിലുള്ള മിൽമ സിറ്റി വഴിയാണ് മരുന്നുകൾ നൽകുന്നത്. പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്ന ക്ഷീര കർഷക മേഖലയെ താങ്ങി നിർത്തുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്തരം പദ്ധതി നടപ്പിലാക്കുന്നത്. പരിപാടികൾക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ തെക്കൽ, മൃഗാശുപത്രി ഡോക്ടർ റോസ്മേരി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. തരിശായി കിടന്ന സ്ഥലം പാട്ടത്തിനടുത്ത് ബീൻസ് പയർ കൃഷിയിൽ വിജയക്കൊയ്ത്ത് നടത്തുകയാണ് കട്ടപ്പനയിലെ 6 യുവകർഷകർ. 1.5 ഏക്കറോളം സ്ഥലത്ത് ആരംഭിച്ച കൃഷിയിലൂടെ വിഷരഹിത പച്ചക്കറി ജനങ്ങളിൽ എത്തിക്കുകയാണ് ഈ സുഹൃത്തുക്കളുടെ ലക്ഷ്യം.
കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലി ചെയ്തു വരുന്ന ജസ്ബിന്റെ നേതൃത്വത്തിലാണ് ആറു പേരടങ്ങുന്ന ഈ സംഘം കൃഷി ചെയ്ത് മാതൃകയാവുന്നത്. തരിശായി കിടന്ന 1.5 ഏക്കറോളം സ്ഥലം കഠിന പ്രയത്നത്തിലൂടെയാണ് ഇവർ കൃഷിയോഗ്യമാക്കിയത്. കട്ടപ്പന വലിയ കണ്ടത്താണ് തരിശുനിലം പാട്ടത്തിനെടുത്ത് കൃഷി തുടങ്ങിയത്. ഇപ്പോൾ 5000 മൂട് കപ്പയും ഇടവിളിയായി 85 കിലോയോളം ബീൻസ് വിത്തുകളും കൃഷി ചെയ്യുന്നുണ്ട്. ഏത് ജോലിയാണെങ്കിലും ചെയ്യാനുള്ള തന്റെ ഇടമുണ്ടെങ്കിൽ വിജയം ഉറപ്പാണെന്ന് ജസ്ബിൻ പറയുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ കപ്പ നടാൻ നോക്കിയിരുന്നു ആദ്യം. പിന്നീട് എങ്ങനെയും ഒരു ഇടവിള കൃഷിയായിട്ടാണ് കുറ്റി ബീൻസ് സജസ്റ്റ് ചെയ്ത്. ഇതൊരു പരീക്ഷണം എന്നുള്ള രീതിയിലാണ് ഇത്. അപ്പോൾ 1.5 ഏക്കർ മുഴുവൻ സ്ഥലത്ത് തന്നെ കുറ്റി ബീൻസ് ഇട്ടിട്ടുണ്ട്. ഏകദേശം 85 കിലോയോളം വിത്ത് കുറ്റി ബീൻസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ വിളവെടുപ്പ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ വിലയാണ് ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എങ്കിലും ഉള്ളതിൽ ഏറ്റവും പറ്റിയ മെച്ചപ്പെട്ട വിലയ്ക്കാണ് വിൽക്കാൻ സാധിക്കുന്നത്. പയർ കൃഷിക്ക് വെജിറ്റബിൾ ക്ലസ്റ്റർ എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മികച്ച പിന്തുണയാണ് കട്ടപ്പന കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ നൽകുന്നതെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. പൂർണ്ണമായും ജൈവ കൃഷിരീതിയാണ് ഈ ഉപകർഷകർ അവലംബിച്ചിരിക്കുന്നത്. കടുത്ത വേനലിലും മികച്ച വിളവ് ലഭിക്കുന്നത് ഏറെ സന്തോഷമാണെന്ന് ഇവർ പറയുന്നു. സന്തോഷം എന്ന് പറയുന്നത് നല്ല വിളവ് കിട്ടുമ്പോഴാണ്. ആ സന്തോഷമുണ്ട്. പിന്നെ വിപണനത്തിൻ്റെ വിപണി അല്ലെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ കുറവാണ്. അതൊരു പ്രതിസന്ധിയാണ്. എങ്കിലും ഇതിൻ്റെ വിളവ് കൊണ്ട് നമുക്കതിനെ മറികടക്കാൻ സാധിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കൃഷിരീതി എന്ന് പറയുന്നത് നമ്മളിവിടെ NPK കൊടുത്തിട്ടുണ്ട്. രാസവളമായിട്ട് NPK കൊടുത്തിട്ടുണ്ട്. മറ്റ് കീടനാശിനികളൊന്നും ഉപയോഗിച്ചിട്ടില്ല. തീർത്തും ആ രീതിയിൽ അങ്ങും NPK മാത്രമാണ് കൊടുത്തിരിക്കുന്നത് രാസവളമായിട്ട്. കഴിഞ്ഞ വർഷം ഇവർ കട്ടപ്പനയിലും പുറ്റടിയിലുമായി 10 ഏക്കർ ഏത്തവാഴ കൃഷി ചെയ്ത മികച്ച വിളവ് നേടിയിരുന്നു. ഇത്തവണ 5 ഏക്കർ സ്ഥലത്ത് വാഴയും 1.5 ഏക്കർ സ്ഥലത്ത് കപ്പയുമാണ് കൃഷി ചെയ്യുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഗ്രീൻഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഇന്ത്യ ഏലക്കാലയിലെ വിവരം. അകലോട്ട 206, വിൽപ്പനയ്ക്ക് വന്നത് 53,303, വിൽപ്പന നടന്നത് 51,971, കൂടിയ വില 1210, ശരാശരി വില 858. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 510 രൂപ, ഏലം കൂടിയ വില 900, ഏലം ശരാശരി വില 700. കാപ്പിപ്പരിപ്പ് 145, ഗ്രാമ്പു 700, കൊക്കോ 40, റബ്ബർ 145. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 4,600 രൂപ, വെള്ളി 70. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പൊന്മുടിയിൽ KSEB പാട്ടത്തിന് നൽകിയ റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ പരിശോധനയ്ക്കെത്തിയ റവന്യൂ സംഘത്തെ രാജാക്കാട് സഹകരണ ബാങ്ക് അധികൃതർ തടഞ്ഞു. KSEB ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലല്ലാതെ സർവേ അനുവദിക്കില്ലെന്ന് ബാങ്ക് ഭരണസമിതി. KSEB രാജാക്കാട് സഹകരണ ബാങ്കിന് ഭൂമി പാട്ടത്തിന് നൽകിയത് ഹൈഡൽ ടൂറിസം നടത്തിപ്പിന്. ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഭീഷണിയാകുന്ന വന്യജീവികളുടെ ആക്രമണം തടയാൻ ജനകീയ ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനം ശക്തമാക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വന്യജീവി സംരക്ഷണത്തിനൊപ്പം ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ശ്രമിക്കും. നഷ്ടപരിഹാരത്തുക സമയബന്ധിതമായി ലഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി. 50 വർഷം കാലാവധിയിൽ സ്ഥാപിച്ച പെൻസ്റ്റോക്ക് പൈപ്പുകൾ 82 വർഷം പിന്നിട്ടിട്ടും മാറ്റി പുനർസ്ഥാപിക്കാൻ നടപടിയില്ല. പള്ളിവാസൽ പവർ ഹൗസിലേക്കുള്ള 4-ാമത്തെ പൈപ്പിൽ തുരുമ്പെടുത്ത് ചോർച്ച ശക്തമായി. ദുരന്തഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട് നാട്ടുകാർ. വണ്ടൻമേട് പുതുവൽ സ്വദേശി രഞ്ജിത്തിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. രഞ്ജിത്തിന്റെ ഭാര്യ അന്നയലക്ഷ്മി അറസ്റ്റിൽ. ചിന്നക്കനാൽ BL റാമിൽ യുവാവിനെ എയർ ഗൺ കൊണ്ട് വെടിവെച്ച സംഭവത്തിൽ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.